ടി വിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ ക്രിസ്തു ധന്യനാമത്തിൽ സ്നേഹവന്ദനങ്ങളും സ്വാഗതവും അറിയിക്കുന്നു സത്യവിളിച്ചം പ്രോഗ്രാമിൽ നാം യോഹന്നാൻ്റെ സുവിശേഷമാണല്ലോ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പഠന പരമ്പരയിലെ ഒൻപതാമത്തെ ക്ലാസ്സിലാണ് നാം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാം കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാം അധ്യായത്തിൽ യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങളിൽ ആദ്യത്തേതായി രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ആ സംഭവമാണ് ചിന്തിച്ചത് രണ്ടാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ പരിചിതമായ ഒരു സംഭവം തന്നെയാണല്ലോ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീങ്ങാക്കി എന്നുള്ളത് യേശു ക്രിസ്തു തൻ്റെ ദൈവത്വം അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു തൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയായിരുന്നു തൻ്റെ സൃഷ്ടിയായ വെള്ളത്തിൻ്റെ മേലും പരിമിതികളുടെ മേലും തനിക്കുള്ള അധികാരവും തനിക്കുള്ള കരുതലും കർത്താവ് അവിടെ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും യേശു ക്രിസ്തു ചെന്നു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവിൽ പ്രസിദ്ധമായ ഒരു ഗ്രാമമാണ് ഗലീലയിലെ കാനാവ് എന്ന് പറയുന്നത് ആ വീട്ടിൽ നടന്ന സംഭവത്തിൻ്റെ ഏതാനും ചില കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചു ഇന്ന് അതിൻ്റെ തുടർച്ചയായ ചില കാര്യങ്ങളിലൂടെ നമുക്ക് നോക്കാം യേശു ഉണ്ടായിട്ടും ആ വീട്ടിൽ വീങ്ങി തികയാതെ വന്നു അവിടെ ഉണ്ടായി പിന്നെ എങ്ങനാണ് ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെട്ടത് അതിൻ്റെ പതിനൊന്നാമത്തെ വാക്യം മാത്രം ഞാൻ ഒന്നുകൂടെ എടുത്തു വായിക്കുന്നു യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ അവനിൽ വിശ്വസിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചു യേശു ക്രിസ്തുവിൻ്റെ സകല അത്ഭുത പ്രവൃത്തികളിലൂടെ പ്രധാനമായി സാധിച്ച മൂന്ന് കാര്യങ്ങൾ ഒന്ന് തൻ്റെ മഹത്വം വെളിപ്പെട്ടു തൻ്റെ ജനത്തിന് അതിന് പ്രയോജനമുണ്ടായി രണ്ടാമത്തേത് മൂന്ന് തൻ്റെ ശിഷ്യന്മാർക്ക് അവനുള്ള വിശ്വാസം വർദ്ധിച്ചു ഈ സംഭവവും അങ്ങനെ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇവിടെ എങ്ങനെയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടായത് അവിടെ കൂടി വന്ന ആളുകളോടുള്ള ബന്ധത്തിൽ നാം മനസ്സിലാക്കേണ്ട മൂന്ന് കാര്യം ഒന്ന് ഇവരുടെ പ്രശ്നം ആത്യന്തികമായി ചെല്ലണ്ടടത്ത് ചെന്നു എന്നുള്ളതാണ് യേശുവിൻ്റെ ഒരിക്കൽ പ്രശ്നം എത്തിയപ്പോഴാണ് അവിടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടായത് നമ്മുടെയും ജീവിതങ്ങളിൽ ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളുണ്ട് നാം ഇപ്പോൾ കടന്നു പോകുന്ന സാഹചര്യം തന്നെ വളരെ വൈഷമ്യങ്ങൾ നിറഞ്ഞ ഒരു സാഹചര്യമാണ് ആശങ്ക നിറഞ്ഞു നിൽക്കുന്ന ഒരു ചുറ്റുപാടുകളിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സകല പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും നീക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ പരിഹാരമുണ്ട് എങ്ങനെയാണ് അവയ്ക്ക് പരിഹാരം ലഭിപ്പാൻ സാധിക്കുന്നത് ഒന്ന് ആ പ്രശ്നങ്ങളുമായി നാം ചെല്ലണ്ടടത്തു ചെല്ലണം എന്നുള്ളതാണ് യേശു ക്രിസ്തുവിൻ്റെ അരിക്കൽ നമ്മുടെ പ്രശ്നങ്ങളുമായി നാം കടന്നു ചെല്ലുന്നുവെങ്കിൽ അത് കർത്താവ് ഏറ്റെടുക്കും ആ പ്രശ്നത്തിൻ്റെ മേൽ നീക്കുപോക്ക് കർത്താവ് നൽകും അതെന്തിനെയാണ് അറിയാമോ നമ്മുടെ ദൈവത്തിലുള്ള ആശ്രയത്തെ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നമ്മുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് നാം കടന്നു ചെല്ലുന്നതിൻ്റെ ആവശ്യകതയാണ് അത് ഓർപ്പിക്കുന്നത് തിരുവഴുത്തിൽ മുൻപോട്ട് വരുമ്പോൾ നിങ്ങളുടെ സകല ആവശ്യങ്ങളും സ്തോത്രത്തോടുകൂടി അവൻ്റെ മുൻപാകെ അർപ്പിക്കണം അപേക്ഷിക്കണം എന്ന് തിരുവുരുത്തിൽ നാം പറയുന്നുണ്ട് നാം അങ്ങനെ വായിച്ചു കേൾക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥനാ ജീവിതം ആരോടാണ് പ്രാർത്ഥിക്കേണ്ടത് പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുവാൻ കഴിയുന്നവനോട് യേശുക്രിസ്തുവിനോട് നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഇവിടെ ഇവരുടെ ഈ പ്രശ്നവുമായി ചെല്ലണ്ടടത്ത് ചെന്നു അതിനു മുൻപ് മറ്റു പലരെയുമൊക്കെ സമീപിച്ചെങ്കിലും പലരിലൂടെയും അതിൻ്റെ പരിഹാരത്തിന് ശ്രമിച്ചുവെങ്കിലും നമുക്ക് സ്വാഭാവികമായിട്ടറിയാം ആ കല്യാണ വീട്ടിൽ ഇങ്ങനെ ഷോർട്ടേജ് ഉണ്ടായപ്പോൾ ആ വീട്ടുകാർ ആ പ്രശ്ന പരിഹാരത്തിന് അവരാലാകുന്ന ശ്രമം നടത്തിയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ ചെല്ലേണ്ടടുത്ത് ആ പ്രശ്നം ചെന്നു ആരുടെ മുൻപാകെ അത് അവതരിപ്പിക്കണമോ അവിടെ അവതരിപ്പിച്ചു അപ്പോൾ ആ പ്രശ്നം ഏറ്റെടുക്കുകയാണ് അതിന് പരിഹാരമുണ്ടാവുകയാണ് രണ്ടാമത് മറ്റൊന്ന് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് യേശുക്രിസ്തു ആ വീട്ടിൽ വന്നത് അവർ ക്ഷണിച്ചിട്ടാണ് അങ്ങനെ തന്നെ നമ്മുടെ വായിക്കുന്നുണ്ട് യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു ക്ഷണിക്കപ്പെട്ട ഒരതിഥിയായിട്ടാണ് അവിടെ വന്നത് സാധാരണ ഒരു കല്യാണത്തിനൊരു അതിഥി ചെന്നാൽ അതിഥിയുടെ ഇരിപ്പിടങ്ങളിൽ ഇരിക്കും ശുശ്രൂഷയിൽ പങ്കെടുക്കും ലഭിക്കുന്ന ഭക്ഷണം കഴിക്കും അവിടെ പരിമിതി ഉണ്ടെങ്കിൽ അത് കിട്ടാതെ വരുന്നു അവിടെ നിന്ന് മടങ്ങിപ്പോവും എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത് ഇവിടെ അതിഥിയായിട്ട് വന്നു പക്ഷേ ഇപ്പോൾ യേശുക്രിസ്തു ആ വീട്ടിലെ അതിഥിയല്ല അവിടുത്തെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരിക്കുകയാണ് ആ വീട്ടിലെ വേലക്കാരെ നിയന്ത്രിക്കാൻ തുടങ്ങി അവരോട് വെള്ളം കോരാൻ പറയുന്നു അവരോട് കോരി കൊടുക്കാൻ പറയുന്നു അപ്പോൾ അതിഥിയായി വന്നയാൾ ആ വീടിൻ്റെ ആതിഥേയനായി മാറുകയാണ് കേവലം അതിഥിയായിട്ടാണ് അവിടെ വന്നത് പക്ഷേ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ റോള് ആ വീട്ടിലെ അതിഥിയല്ല അവിടുത്തെ നിയന്ത്രണങ്ങൾ ഏറ്റെടുക്കുകയാണ് പറയട്ടെ യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അവിടെ അംഗീകരിക്കപ്പെട്ടപ്പോൾ അവിടെ പ്രശ്നപരിഹാരമുണ്ടായി ഇന്നും അതുതന്നെയാണ് നാമും ശ്രദ്ധിക്കേണ്ടത് യേശുവിനെ ക്ഷണിച്ചാൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരും പക്ഷേ കേവലം ഒരതിഥിയായിട്ടല്ല അവിടെ ഇരുത്തേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങളെയും നിയന്ത്രിക്കുന്ന അധികാരം ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ രക്ഷിക്കപ്പെടുന്നതിനെക്കുറിച്ച് പറയുമ്പോഴും അതുതന്നെയാണ് പറയുന്നത് യേശുവിനെ കർത്താവ് എന്ന് വായിക്കൊണ്ടേറ്റു പറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തി എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും അവിടെയും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വമാണ് അംഗീകരിക്കേണ്ടത് എൻ്റെ പാപ പ്രശ്നം പരിഹരിപ്പാൻ അങ്ങേക്കും മാത്രമേ കഴിയൂ ആ കർത്തൃത്വവും അധികാരവും നാം അംഗീകരിച്ചു കൊടുക്കുക അതവിടെ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭങ്ങളിലും ഓരോ പ്രശ്നങ്ങളിലും ജീവിതത്തിൻ്റെ ഓരോ ദിവസങ്ങളിലും യേശു കർത്തൃത്വം അംഗീകരിച്ചുകൊണ്ട് നാം മുൻപോട്ട് പോകുന്നുവെങ്കിൽ പ്രശ്നങ്ങൾക്കെല്ലാം നീക്കുപോക്കൊണ്ട് ഐശ്വര്യപൂർണമായ ഒരു ജീവിതം ക്രിസ്തീയ ജീവിതമാണ് അത് നയിക്കുവാൻ നമുക്ക് സാധിക്കും യേശു കർത്തൃത്വത്തിന് വിധേയപ്പെട്ടുള്ള ഒരു ജീവിതം ആത്മീയ ആത്മീയകാര്യത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ സകല കാര്യങ്ങളും കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ അധികാരവും ആ നിയന്ത്രണവും കർത്തൃത്വവും അംഗീകരിച്ചു കൊടുത്ത് അതിന് വിധേയപ്പെട്ട് നാം ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാണ് തൃപ്തികരമായ വിജയകരമായ സംതൃപ്തിയോടെയുള്ള വിശ്വാസ ജീവിതം നയിക്കുവാൻ ഓരോ വ്യക്തികൾക്കും സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തം കൂടിയാണ് ഈ സംഭവം കേവലം അതിഥിയായി പങ്കെടുത്തവൻ ഇപ്പോൾ ആ വീടിനെ നിയന്ത്രിക്കാൻ തുടങ്ങി ആളുകൾ അവൻ്റെ ഒരിക്കൽ ആവശ്യമറിയിക്കുന്നു പ്രാർത്ഥനാ ജീവിതത്തെ കാണിക്കുന്നു രണ്ട് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നു അവൻ്റെ നിയന്ത്രണത്തിന് കീഴിൽ സകലവും ഏൽപ്പിച്ചു കൊടുക്കുന്നു ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സാധാരണ നമ്മളൊക്കെ കണ്ടിട്ടുള്ള ഒരു വാക്യബോർഡുണ്ട് ചില വീടുകളിലൊക്കെ ഇങ്ങനെ ഒരു വാക്യബോർഡ് കാണാം ക്രൈസ്റ്റ് ഇസ് ദ ഹെഡ് ഓഫ് ദിസ് ഹൗസ് ഐ ആൻഡ് ദ അൺസീൻ ഗസ്റ്റ് അറ്റ് എവരി മീൽ ഐ ആൻഡ് ദ സൈലൻ്റ് ലിസണർ ടു എവരി കോൺവെർസേഷൻ യേശു ക്രിസ്തു ഈ വീടിൻ്റെ നായകനാണ് പക്ഷെ അടുത്ത് എഴുതുന്നത് ഹിസ് ദ അൺസീൻ ഗസ്റ്റ് അവൻ അദൃശ്യനായ അതിഥിയാണ് ഒരളവിൽ പ്രായോഗികമായി അവനെ അതിഥിയായിട്ടായിരിക്കാം അവിടെ വെച്ചിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും ഒന്നും ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലായിരിക്കാം വീട്ടിലെ സകല മുറികളിലും അധികാരം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ലായിരിക്കാം പക്ഷേ നമ്മുടെ വീടുകളിലാകട്ടെ ജീവിതങ്ങളിലാകട്ടെ നാം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വന്ന് മുൻപോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാ മുക്കിലും മൂലയിലും കടന്നു ചെല്ലുവാനുള്ള അധികാരം ഏൽപ്പിച്ചു കൊടുക്കണം ഷുഡ് ബി ദ ഹോസ്റ്റ് അവൻ അതിഥിയായിട്ടല്ല ആതിഥേയനായി കർത്താവായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും വാഴുവാൻ നാം അനുവദിച്ചു കൊടുക്കണം ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതുന്നുണ്ടെങ്കിൽ അവൻ അതിഥി അല്ല അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അവൻ ആ വീടിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വങ്ങളും ഉള്ളവനാണ് അവിടുത്തെ കർത്തൃത്വം നടത്തേണ്ടുന്നവനാണ് അത് നാം അംഗീകരിച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായി മുൻപോട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ അത് സംഭവിച്ചു അതിഥിയായി വന്നവൻ ഇപ്പോൾ കർത്തൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ് നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുകയാണ് മൂന്നാമത് മറ്റൊന്ന് നാം അവിടെ കാണുന്നത് യേശുക്രിസ്തു ഇപ്പോൾ അതിഥി എന്നുള്ള സ്ഥാനത്തു നിന്നും മാറി എഴുന്നേറ്റു അവിടുള്ള വേലക്കാരെ വിളിക്കുക അവരോട് പറയുക നിങ്ങൾ പോയി വെള്ളം കോര് പാത്രം നിറയ്ക്ക് നിറച്ചു കഴിഞ്ഞപ്പം പറയുക അത് കോരി കൊടുക്ക് അപ്പോൾ അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ ആ വീട്ടുകാർ നിർത്തിയ വേലക്കാരെയും നിയന്ത്രിക്കാൻ തുടങ്ങി സ്വാഭാവികമായിട്ട് ആ ഇന്നത്തെ രീതി വെച്ചൊന്ന് ചിന്തിച്ച് നോക്കി ആ വേലക്കാർ എന്തു പറയും എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ഞങ്ങളെ നിർത്തിയവരോട് ഞങ്ങൾ കണക്ക് പറഞ്ഞോളാം അവർ പറയുകയാണെങ്കിൽ ചെയ്യാം അവരെ ഞങ്ങൾക്ക് കൂലി തരുന്നത് നിങ്ങൾ ക്ഷണിക്കപ്പെട്ടവർ അതിഥികൾ വന്നിട്ടങ്ങ് പോയാൽ മതി എന്ന് പറയാം പക്ഷേ ഈ വേലക്കാരെന്താ ചെയ്തതെന്നറിയാമോ അവൻ ആധികാരികമായി ഒരു കൽപ്പന കൊടുത്തപ്പോൾ അതങ്ങനെ തന്നെ അവരനുസരിക്കുക നമ്മളവിടെ ഇങ്ങനെ വായിക്കുന്നത് യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പി എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു ആറ് കൽപ്പാത്രങ്ങളുണ്ടവിടെ അത് അപൂർണതയുടെ ഒരു പ്രതീകമാണ് യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ചുള്ളതാണ് ആ മതവും നിയമവും ഒക്കെ പരാജയപ്പെട്ടു നിൽക്കുകയാണ് കർത്താവ് ഇപ്പോൾ അവിടേക്ക് തന്നെ വിരൽ ചൂണ്ടിയിട്ട് പറയുക ഇതിനകത്ത് വെള്ളംകൂര് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറപ്പീൻ അവരെന്തുമാത്രം നിറച്ചു അവരേതായാലും പറഞ്ഞതല്ലേ നമുക്കല്പം വെള്ളം കോരി നിറച്ചേക്കാം വെള്ളം കോരി ഒഴിച്ചേക്കാം എന്നുള്ള മനോഭാവത്തോടെ ആയിരുന്നെങ്കിൽ മനസ്സില്ലാ മനസ്സോടെ ആയിരുന്നെങ്കിൽ അതിനകത്ത് കുറച്ച് വെള്ളം കോരി ഒഴിച്ചിട്ട് പറയും ഇനി എന്താ നടക്കുന്നത് ഒന്ന് കാണിച്ചതാ എന്നിട്ട് ബാക്കി ഒഴിക്കാം പക്ഷേ അങ്ങനല്ല അവർ ചെയ്തത് അവർ ചെയ്തത് നാം അവിടെ വായിക്കുന്നു അവർ വക്കോളവും നിറച്ചു എന്ന് പറയാൻ അതിൻ്റെ അർത്ഥം എന്താണ് ഇനിയും ആ ആറ് കൽപ്പാത്രങ്ങളിൽ വെള്ളം ഒഴിക്കാൻ സ്ഥലമില്ലാതെ വണ്ണം അതിൻ്റെ വക്കോളം അവർ വെള്ളം കോരി നിറച്ചു എന്തിനെ സൂചിപ്പിക്കുന്നു അവർ ചെയ്ത പ്രവൃത്തി മനസ്സോടെയാണ് ചെയ്തത് അവർ പൂർണ്ണ അനുസരണമാണ് കാണിച്ചത് ഇതാണ് ദൈവം നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ദൈവവചനം എന്തു പറയുന്നോ കർത്താവ് എന്ത് കൽപ്പിച്ചിട്ടുണ്ടോ അത് മനസ്സില്ല മനസ്സോടെയല്ല ഭാഗികമായിട്ടല്ല നാം അനുസരിക്കേണ്ടത് ദൈവവചനത്തോടുള്ള പൂർണ്ണ മനസ്സോടെയുള്ള അനുസരണം അതിനെയാണ് ദൈവം മാനിക്കുന്നത് ദൈവവചനം നാം അനുസരിക്കുന്നുവെങ്കിൽ പൂർണ്ണ മനസ്സോടെ സന്തോഷത്തോടെ നാം പഴയ നിയമത്തിലൊക്കെ അങ്ങനെ വായിക്കുന്നുണ്ട് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അതെ അതാണ് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അത് അനുസരിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ നിലയും അറിയുന്നവനും നോക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ് നമുക്കറിയാം ദൈവം കേവലം ബാഹ്യമായ പ്രവൃത്തികളെ മാത്രം നോക്കുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുന്നവനുമല്ല ആ പ്രവൃത്തി ചെയ്യുന്നവൻ്റെ നിലയും മനോഭാവവും അറിയുന്നവനും അതിനെയും കാണുന്നവനാണ് സ്വർഗത്തിലെ ദൈവം പൂർണ്ണ മനസ്സോടെ അനുസരിച്ചപ്പോൾ അവിടെ പൂർണ്ണമായ അനുസരണമാണ് ടു ദ ബ്രിം വക്കോളം നിറച്ചു ആ അനുസരണത്തെ ദൈവം മാനിക്കുകയാണ് അപ്പോൾ ആ വേലക്കാരോടുള്ള ബന്ധത്തിൽ മൂന്ന് കാര്യങ്ങൾ നമുക്കവിടെ കാണാം ഒന്ന് ആ പ്രശ്നം ചെല്ലണ്ടടത്ത് ചെന്നു പ്രാർത്ഥനാ ജീവിതത്തെ അതിഥി ഇപ്പോൾ ആതിഥേയനായി മാറി കർത്തൃത്വം അംഗീകരിക്കുക മൂന്ന് അവൻ്റെ വാക്കുകൾ അത് പൂർണ്ണമായി അനുസരിക്കുക ഇതു തന്നെയാണ് മാതാവും അവരോട് പറഞ്ഞത് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവേൻ ദൈവകൽപ്പനയുടെ പൂർണ്ണ അനുസരണം ഇത് മൂന്നും കൂടി ഒത്തു വന്നപ്പോൾ അവിടെ ഒരു അത്ഭുതം നടന്നു പ്രാർത്ഥനാ ജീവിതത്തെയും യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തിൻ്റെ അംഗീകരണത്തെയും ദൈവവചനത്തോടുള്ള പൂർണ്ണയനുസരണത്തെയും നാം ഈ സംഭവത്തിൽ കാണുന്നു ഇത് മൂന്നും കൂടെ ചേർന്ന് വന്നപ്പോൾ ആ വീട്ടിൽ ഒരു വലിയ അത്ഭുതം നടന്നു ഇനിയും അവിടെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു വലിയ സത്യം ഇവിടെ യേശുക്രിസ്തു ആണ് അത്ഭുതം പ്രവർത്തിച്ചത് പക്ഷേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർപ്പിച്ചു വെള്ളം കോരാനും കോരിക്കൊടുക്കാനും ശിഷ്യന്മാരെയാണ് ഏൽപ്പിച്ചത് അത് നമുക്ക് തരുന്ന പങ്ക് ദൈവപ്രവൃത്തിയിൽ നമുക്ക് തരുന്ന പങ്കാണ് ഈ വെള്ളം കോരി ഒഴിക്കുകയും കൊടുക്കുകയും ചെയ്ത ശിഷ്യന്മാർ അവരുടെ ഒരു പദവി നാം ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഒൻപതാം വാക്യത്തിൽ നാം വായിക്കുന്നു ഇത് എവിടെ നിന്ന് എന്ന വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല വീങ്ങായിത്തൂർന്ന വെള്ളം വിരുന്നുവാഴി രുചി നോക്കിയാറെ മണവാളനെ വിളിച്ചു എല്ലാവരും ആദ്യം നല്ല വീങ്ങും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട് നീ നല്ല വീങ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു അപ്പോൾ ഇവിടെ വീഞ്ഞ് തീർന്നു ഇപ്പോൾ യേശുക്രിസ്തു വന്നു അവിടെ അത്ഭുതം പ്രവർത്തിച്ചു വീങ്ങുണ്ടായി അത് കുടിച്ചവർ കുടിച്ചവർ പറയുന്ന ഒരഭിപ്രായം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ എന്താ സംഭവിക്കുന്നതെന്നും അവിടെ എഴുതിയിട്ടുണ്ട് ആദ്യം നല്ലത് കൊടുക്കും ഒരു ഷോർട്ടേജ് ഉണ്ടായെന്നറിഞ്ഞാൽ പിന്നെ അല്പം വെള്ളമൊക്കെ ചേർത്ത് ആ വീര്യമൊക്കെ കുറച്ച് അങ്ങനത്തെ ഇങ്ങനെ പിന്നീട് കൊടുക്കുന്നത് പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോഴാണ് ഏറ്റവും നല്ലത് കൊടുത്തിരിക്കുന്നത് ആദ്യമാദ്യം കൊടുത്തതിനേക്കാൾ ഏറ്റവും നല്ലത് സാധാരണ ഇംഗ്ലീഷിൽ നല്ലത് എന്നുള്ളത് പറയുമ്പോൾ പ്രധാനമായി താരതമ്യപ്പെടുത്തി ഉപയോഗിക്കുന്ന മൂന്ന് വാക്കുകളുണ്ട് ഗുഡ് ബെറ്റർ ആൻഡ് ബെസ്റ്റ് നല്ലത് ബെറ്റർ എന്ന് പറയുമ്പോൾ അതിനേക്കാൾ നല്ലത് കുറച്ചുകൂടെ നല്ലത് ബെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഈ ഭാഗം ഭാഗമെടുത്ത് ചിന്തിച്ചാൽ ഇപ്പോൾ യേശുക്രിസ്തു വന്ന് അത്ഭുതം പ്രവർത്തിച്ച് കഴിഞ്ഞ് അവിടെ വീഞ്ഞ് കുടിച്ചവർ കുടിച്ചവർ പറയുന്ന അഭിപ്രായ പ്രകാരം ഇപ്പോൾ ലഭിച്ച വീങ്ങിൻ്റെ പ്രത്യേകത ഇത് ഗുഡ് എന്നല്ല വിശേഷിപ്പിക്കാൻ കഴിയുന്നത് ബെറ്റർ എന്നുമല്ല ദ ബെസ്റ്റ് ഏറ്റവും നല്ലത് ഏറ്റവും നല്ല വീഞ്ഞാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്താ കാരണമെന്നറിയാമോ ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് കർത്താവാണ് കർത്താവ് തന്നാൽ എങ്ങനത്തേതേ തരുവുള്ളൂ ഏറ്റവും നല്ലത് ദ ബെസ്റ്റ് ഒരു പക്ഷേ ആ വീട്ടുകാർ ശ്രമിച്ചാൽ ഇതിനു മുമ്പ് കൊടുത്തതിനേക്കാൾ അല്പം കൂടെ നല്ലത് കൊടുക്കാൻ പറ്റിയേക്കാം ബെറ്ററായിട്ടുള്ളത് കൊടുക്കാൻ പറ്റിയേക്കാം പക്ഷേ ദ ബെസ്റ്റ് തരാൻ കഴിയുന്നത് യേശു ക്രിസ്തു മാത്രമാണ് ആ വീട്ടിൽ അവരുടെ പരിമിതി മാറ്റിയെന്ന് മാത്രമല്ല ഇതിനു മുമ്പുണ്ടായിരുന്ന നല്ലതിനേക്കാൾ നല്ല ഏറ്റവും നല്ലത് കൊടുത്ത് അവരെ അനുഗ്രഹിച്ചിരിക്കുക സ്വർഗത്തിലെ ദൈവം തന്നാൽ ഏ ഏറ്റവും നല്ലതേ തരുള്ളൂ അത് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും നാം മനസ്സിലാക്കേണ്ട ഒരു വലിയ പാഠമാണ് ഈ വീട്ടിൽ ഏറ്റവും നല്ല വീഞ്ഞു വീഞ്ഞുകൊടുത്തെന്ന് മാത്രമല്ല എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലും ദൈവം തന്നാൽ അതേറ്റവും നല്ലതായിരിക്കും ഇതൊരു കല്യാണത്തോടും കല്യാണ വീടിനോടും ബന്ധപ്പെടുത്തി പറയുന്നത് കൊണ്ട് കുടുംബജീവിതം നയിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ ദൈവമാണ് നിങ്ങളെ തമ്മിൽ യോജിപ്പിച്ചിരിക്കുന്നതെങ്കിൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ജീവിത പങ്കാളി ദൈവത്തിന് തരാൻ കഴിയുന്നതിൽ വെച്ച് ഏ ഏറ്റവും നല്ലതാണ് ആ ഒരു തിരിച്ചറിവോടെ കുടുംബജീവിതം മുൻപോട്ട് നയിക്കുന്നുവെങ്കിൽ അത് എത്രയോ ധന്യമാണ് എത്രയോ സംതൃപ്തമാണ് എത്രയോ അനുഗ്രഹപ്രദമാണ് അവിടെ പരാതിക്കും പിറുപിറുപ്പിനും അവകാശമില്ല ദൈവം തരുവാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്നിരിക്കുക ദൈവം എന്ത് തന്നാലും ദ ബെസ്റ്റ് ഏറ്റവും നല്ലതാണ് നമ്മുടെ ജീവിതങ്ങളിൽ നൽകുന്നത് ദൈവം മനുഷ്യവർഗത്തിൻ്റെ രക്ഷ എന്താ ചെയ്തത് ഇങ്ങനെ തന്നെയാണ് ചെയ്തത് തരാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതിനെ തന്നു സ്വർഗത്തിൽ പ്രമോദമായി വസിച്ചിരുന്ന പിതാവിൻ്റെ മടിയിൽ ഏകജാതനായിരുന്ന തൻ്റെ പുത്രനെ തന്നെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം ലോകത്തിലേക്ക് അയച്ചു ദൈവത്തിന് സ്വർഗത്തിന് തരാവുന്നതിൽ വെച്ച് ഏ നല്ലതിനെ തന്നെ ഏറ്റവും മെച്ചമായതിനെ തന്നെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്കായി ദൈവം നൽകി അങ്ങനെയാണ് നമ്മുടെ കർത്താവ് ഭൂമിയിലേക്ക് വന്നത് അങ്ങനെയാണ് മനുഷ്യവേഷം എടുത്തു വന്നത് അങ്ങനെയാണ് കാൽവറിയിലെ ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് രക്ഷ ഒരുക്കി തന്നത് ദൈവം തരുമ്പോൾ ഏറ്റവും നല്ലത് ഇത് ദൈവത്തിന് മാത്രമേ തരാൻ കഴിയൂ ആ ഒരു തിരിച്ചറിവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അവിടെയാണ് നമ്മുടെ ജീവിതം സംതൃപ്തിയോടെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുന്നത് ഇവിടെ നാം കാണേണ്ട മറ്റൊരു കാര്യം ഇവിടെ വേലക്കാരെ നാം കാണുന്നുണ്ട് ആ വീട്ടുകാർ നിർത്തിയ വേലക്കാരാണ് ഈ നല്ല വീഞ്ഞ് കുടിച്ചവർ കുടിച്ചവർ അതേക്കുറിച്ച് അഭിപ്രായം പറയുന്നു പക്ഷേ ഇത് എവിടെ നിന്നാണെന്ന് ആർക്കും അറിയത്തില്ല അവിടെയുള്ള പ്രമാണിമാർക്ക് അറിയത്തില്ല ഒരു ഒരു കല്യാണമാണ് അവിടുത്തെ പ്രമാണിമാരെയൊക്കെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട് അവിടുത്തെ ധനികന്മാരായ ആളുകളെയൊക്കെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട് അവിടുത്തെ വി ഐ പിസിനെ അവിടെ ക്ഷണിച്ചിട്ടുണ്ട് പക്ഷേ ഇത് ഇതെവിടുന്നാണെന്ന് ഇവർക്കാർക്കും അതേക്കുറിച്ച് പറയാൻ കഴിയുന്നില്ല ഇവിടെ നാം ഇങ്ങനെയാണ് വായിക്കുന്നത് അത് എവിടെ നിന്നു എന്ന് വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല സാധാരണഗതിയിൽ അവിടെ നടക്കുന്ന എന്തും അറിയണ്ട ഭക്ഷണത്തോട് ബന്ധപ്പെട്ടുള്ള എന്തും അറിയേണ്ടയാളാണ് കലവറക്കാരൻ വിരുന്നു വാഴി അവിടെ നിന്നാണ് ഭക്ഷണം പുറത്തേക്ക് പോകുന്നത് അതിൻ്റെ സ്വാദറിയണം അതിൻ്റെ അളവറിയണം അതെവിടെ നിന്ന് കിട്ടി എന്നറിയണം എല്ലാം അറിയണ്ട വിരുന്നു വാഴി ഇപ്പോൾ ഏറ്റവും നല്ല വീങ്ങി കിട്ടിയപ്പോൾ ഇവിടെ എഴുതിയിരിക്കുക വിരുന്നു വാഴിക്കും അറിയത്തില്ല ഇതെവിടെ നിന്ന് വിരുന്നു വാഴിയോട് ചോദിക്കുക ഇതെവിടെ നിന്ന് കിട്ടി എനിക്കറിയത്തില്ല അവിടെ വന്ന ആർക്കും അറിയത്തില്ല പക്ഷേ അറിയാവുന്ന ഒരു കൂട്ടരുണ്ട് ഒൻപതാം വാക്യത്തിൽ ഞാനിപ്പോൾ വായിച്ചു കേൾപ്പിച്ചു വെള്ളം കോരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നുവാഴി അറിഞ്ഞില്ല വെള്ളം കോരിയ ഒരു കൂട്ടം വേലക്കാര് അവരുടെ സ്ഥാനം എവിടെയാണ് അവർക്ക് വി ഐ പിൻ്റെ കൂടെ ഇരിപ്പിടമില്ല അവരെപ്പോഴും പുറത്തുവാ കിണറിൻ്റെ കരയില വെള്ളം കോരുന്നവർ പാത്രം ചുമക്കുന്നവർ പാത്രം കഴുകുന്നവർ കൂലിക്ക് നൃത്തപ്പെട്ടവരാണ് ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ മാന്യതയൊന്നും അവർക്ക് അവകാശപ്പെടുവാനില്ല പക്ഷേ ഇവിടെ ഒരു ദൈവീക പ്രവൃത്തി വെളിപ്പെട്ടപ്പോൾ അതിൻ്റെ മർമ്മം അവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഓ എത്രയോ വലിയൊരു പദവിയാണ് ആ ശുശ്രൂഷകന്മാർക്ക് ആ വേലക്കാർക്ക് നൽകപ്പെട്ടിരിക്കുന്നത് അവർക്ക് ലോകപ്രകാരം വലിയ പദവികളൊന്നുമില്ല പക്ഷേ ദൈവപ്രവൃത്തിയുടെ മർമ്മം ഇപ്പോൾ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്താ കാരണമെന്നറിയാമോ അവരാണ് കർത്താവിൻ്റെ വാക്കനുസരിക്കാൻ തയ്യാറായത് അവരാണ് പൂർണ്ണ മനസ്സോടെ വെള്ളം കോരിയത് പറഞ്ഞതനുസരിച്ച് വെള്ളം കോരി കൊടുത്തത് ആ വീങ്ങി പകർന്നുകൊടുത്തത് അവരാണ് ഈ വേലക്കാർക്ക് സമൂഹത്തിലെ വലിയ വലിയ ധനവാന്മാർക്കും പ്രമാണിമാർക്കും വിദ്യാസമ്പന്നർക്കും ഒക്കെ മറച്ചു വെച്ച് എളിയവരായവർക്ക് ദൈവം തൻ്റെ സത്യങ്ങൾ വെളിപ്പെടുത്തി തരികയാണ് ദൈവവചനത്തെ അംഗീകരിക്കുന്നവർക്ക് അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുവാൻ മനസ്സുള്ളവർക്ക് ദൈവവചനം അനുസരിക്കുവാൻ കാണിക്കുന്നവർക്ക് ദൈവപ്രവൃത്തിയുടെ മർമ്മം വെളിപ്പെട്ടു വരികയാണ് യേശു ക്രിസ്തു കാൽവറയിലെ ക്രൂശിലൊരുക്കിയ വിലയേറിയ രക്ഷ അത് വിശ്വാസത്താൽ പ്രാപിക്കാമെന്ന് ഒരുപക്ഷേ വലിയ വലിയ ധനികന്മാരും പ്രമാണിമാരുമായ ആളുകൾക്ക് അത് മനസ്സിലായിട്ടില്ല അത് അംഗീകരിക്കാൻ തയ്യാറായ ഒരു കൂട്ടം വേലക്കാർക്ക് ഒരു കൂട്ടം എളിയവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തതുകൊണ്ട് ഞാനും നിങ്ങളും ഇന്ന് ദൈവമക്കളാണ് ദൈവമഹത്വം കണ്ടവരാ അപ്പോൾ ഈ വേലക്കാർക്ക് ഈ വലിയ മർമ്മം ഇവിടെ വെളിപ്പെട്ട് കിട്ടിയിരിക്കുക വെള്ളംകൂരി ശുശ്രൂഷക്കാരല്ലാതെ വിരുന്നു വാഴി അറിഞ്ഞില്ല പ്രിയപ്പെട്ടവർ പറയട്ടെ വിരുന്നു വാഴിക്കറിയാത്ത വലിയ പ്രമാണിമാർക്കറിയാത്ത വലിയ ധനിയന്മാർക്കറിയാത്ത സമൂഹത്തിലെ വി ഐ പിൻ അധികാരികൾക്കറിയാത്ത ദൈവിക മർമ്മങ്ങൾ അത് വെളിപ്പെട്ട് കിട്ടുന്നത് ദൈവവചനം അനുസരിക്കാൻ മനസ്സ് വയ്ക്കുന്ന ആർക്കും നാം എത്രമാത്രം അതിന് താല്പര്യം കാണിക്കുന്നുണ്ട് കാൽവറിയിലെ ക്രൂശിലൊരുക്കപ്പെട്ട രക്ഷ അത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനാണെന്ന് അംഗീകരിക്കാൻ മനസ്സ് വയ്ക്കുന്ന ദൈവവചനത്തിൻ്റെ പ്രമാണങ്ങൾ അതുപോലെ പ്രമാണിപ്പാൻ താൽപ്പര്യം കാണിക്കുന്ന ആർക്കും ദൈവം തൻ്റെ പ്രവൃത്തികളുടെ മർമ്മം വെളിപ്പെടുത്തി തരികയാണ് ദൈവം താൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ തൻ്റെ ദാസന്മാരായ പ്രവാചകന്മാർക്ക് വെളിപ്പെടുത്താതിരിക്കത്തില്ല നമുക്കറിയാം വലിയൊരു ജലപ്രളയം വരാൻ പോകുന്നു നോഹയ്ക്ക് അത് വെളിപ്പെടുത്തി കൊടുത്തു ദൈവം തൻ്റെ പ്രവൃത്തിയുടെ മർമ്മം തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കും ദൈവവചനത്തിലൂടെ അത് വെളിപ്പെടുത്തി തന്നിരിക്കുക ദൈവവചനത്തിലെ സത്യങ്ങൾ അത് വായിക്കാൻ മനസ്സ് വയ്ക്കുന്നവർക്ക് അതനുസരിക്കാൻ തയ്യാറായവർക്ക് ദൈവം വെളിപ്പെടുത്തി തരുന്നു എനിക്കും നിങ്ങൾക്കും ആ മർമ്മം വെളിപ്പെടുത്തി തരുവാൻ ദൈവത്തിനു പ്രസാദമായി സ്വർഗത്തിലെ ദൈവം എത്രയോ ഉന്നതനാണ് പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ കാനാവിലെ കല്യാണ വീട്ടിൽ വരുവാൻ കാണിച്ച ദൈവം എൻ്റെയും നിങ്ങളുടെയും കുടുംബങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ മനസ്സുള്ളവനാണ് ആര് ഹൃദയത്തിലേക്ക് ക്ഷണിക്കും യേശു വീ കർത്താവെ എനിക്കങ്ങയെ വേണം അവിടുത്തെ പക്കൽ പ്രശ്നത്തിൻ്റെ പരിഹാരമുണ്ട് എന്നെ ബാധിച്ചിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം അത് പാപമാണ് അതിൻ്റെ പരിഹാരം അവിടുന്ന് കാൽവറിയിലെ ക്രൂശൽ വരുത്തിയിട്ടുണ്ട് അങ്ങേ വിശ്വസിക്കുന്നു കൃത്യമായി അംഗീകരിക്കുന്നു എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ആര് യേശുക്രിസ്തുവിനെ ക്ഷണിക്കുന്നുവോ ആര് അവൻ്റെ കർത്തൃത്വം അംഗീകരിക്കുന്നുവോ ആര് അവൻ്റെ വചനം പ്രമാണിപ്പൻ തയ്യാറാകുന്നുവോ അവരുടെ ജീവിതം എത്രയോ ധന്യമാണ് അത് ഈ വേലക്കാർക്ക് കൊടുത്തതുപോലെ ദൈവമർമ്മങ്ങൾ ദൈവചനത്തിൻ്റെ പേജുകളിലൂടെ കണ്ടും അനുഭവിച്ചും നമുക്ക് മുൻപോട്ട് പോകുവാൻ കഴിയും ക്രിസ്തീയ ജീവിതം അത് സംതൃപ്തിയുടെ ജീവിതമാണ് വിശ്വാസ ജീവിതം അത് സന്തോഷകരമായ ജീവിതമാണ് പ്രയാസങ്ങളും പരിമിതികളും ജീവിതത്തിൽ നേരിടേണ്ടി വന്നാലും അതിൻ്റെ നടുവിലും തൃപ്തിയോടെ ജീവിപ്പാൻ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവം കാലങ്ങൾക്ക് മുൻപ് ആ ദൈവമാണ് ജഡമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് ആ ദൈവമാണ് മനുഷ്യനായി ഈ ഭൂമിയിൽ ജീവിച്ചത് ആ ദൈവമാണ് ഈ ഗലീലയിലെ കാനാവിലെ കല്യാണ വീട്ടിൽ കടന്നു ചെന്ന് അവിടുത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കൊടുത്തത് അതേ ദൈവമാണ് കാൽവറിയിലെ ക്രൂശിൽ മരിക്കുവാൻ തയ്യാറായത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം അതവിടെ വരുത്തി നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം നാം ദൈവോചനത്തിൽ വായിക്കുന്നു അവൻ നിങ്ങൾക്കായി കരുതുന്നതായാൽ നിങ്ങളുടെ സകേല ചിന്താഗലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ ലോകത്തിലെ മതങ്ങൾ പരാജയപ്പെടുന്നിടത്ത് യഹൂദ മതത്തിനു പരിമിതികളുള്ളിടത്ത് യാതൊരു പരിമിതികളും ഇല്ലാതെ യാതൊരു പരാജയവുമില്ലാതെ നമ്മുടെ സകേല പ്രശ്നങ്ങളും ഏറ്റെടുക്കുവാൻ മനസ്സുള്ള കഴിവുള്ള അവയ്ക്ക് നീക്കുപോക്ക് തൻ്റെ വക്കലുള്ളവൻ അതാണ് നമ്മുടെ കർത്താവ് ആ യേശു ക്രിസ്തുവിൽ നാം ആശ്രയിക്കുക അവനിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കുക അവൻ്റെ കർത്തൃത്വം ത്തെ അംഗീകരിക്കുക തീർച്ചയായും നമ്മുടെ ജീവിതം ധന്യമായി തീരും നാം കടന്നുപോകുന്ന ഈ വലിയ പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ പിടിച്ചു നിർത്തുന്ന നമ്മെ ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ സഹായിക്കുന്ന നാളെയെക്കുറിച്ചുള്ള പ്രത്യാശയോടെ ജീവിപ്പ പ്രചോദനം നൽകുന്ന ദൈവപുത്രനായ ക്രിസ്തു ആ ക്രിസ്തുവിൽ ആശ്രയം വയ്ക്കുക അവൻ രണ്ടായിരം ആണ്ടുകൾക്ക് മുൻപ് മനുഷ്യവേഷമെടുത്ത് ഈ ഭൂമിയിൽ വന്ന് ജീവിച്ചു ഇന്നും മരണത്തെ ഉയർത്തിനേറ്റവനായി ജീവിക്കുന്നു ജീവിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കുക തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും നമ്മുടെ ഈ പഠനങ്ങളിലൂടെ ദൈവം നമ്മോട് ഇടപെടുമ്പോൾ അത് ദൈവത്തിൻ്റെ വാക്കുകളാണെന്നും ദൈവവചനമാണെന്നും അംഗീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ചു കൊടുത്താൽ തീർച്ചയായും ജീവിതത്തിന് അനുഗ്രഹമുണ്ട് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ദൈവ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ